യുദ്ധങ്ങളിൽ പങ്കെടുത്ത ധീര സൈനികർക്ക് വക്കം ഖാദർ അനുസ്മരണ വേദിയുടെ വീരോചിത ആദരം. വക്കം ഖാദർ അനുസ്മരണ വേദിയുടെ നേതൃത്വത്തിൽ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ഗുരുതര പരിക്കേറ്റ സൈനികരെ ആദരിച്ചു. വക്കം ഖാദർ അനുസ്മരണ വേദി സംഘടിപ്പിക്കുന്ന ആസാദി ജോല പ്രയാണിന്റെ ഭാഗമായിട്ടാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. ഓരോ സൈനികരെയും അവരവരുടെ വീടുകളിൽ സംഘാട സമിതി ഭാരവാഹികൾ പോയി പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയുമാണ് ആദരിച്ചത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കാൽ നഷ്ടപ്പെട്ട ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ ജി രവീന്ദ്രൻ, ഞങ്ങളെപ്പോലെയുള്ള ഈ ജവാന്മാരെ ഇതേപോലെയുള്ള സംഘടനകൾ അന്വേഷിച്ച് വരികയും ഞങ്ങൾക്ക് ഇതുപോലുള്ള സ്വീകരണങ്ങൾ തന്ന് ഞങ്ങളുടെ മാനസികാവസ്ഥ തന്നെ പുരോഗമനത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഈ സംഘടനയോട് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയും യുദ്ധസമയത്ത് ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറിൽ നിന്നും 33 കിലോമീറ്റർ അകലെയായ ചക്രക്കാട് എന്ന സ്ഥലത്ത് വെച്ച് മാരകമായ ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളിൽ ഉണ്ടായി. ആ സമയത്ത് പാകിസ്ഥാൻ്റെ ബോംബ് വന്ന് വീണ് ഷെല്ല് ആക്രമണത്തിൽ എൻ്റെ ഇടതുകാല് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് ഞാൻ കോട്ടയത്ത് നിന്ന് തിരിച്ചു വരേണ്ടി ഒരു സാഹചര്യം വന്ന് അങ്ങനെ ഇപ്പോൾ ഒരു പെൻഷനും വാങ്ങിച്ച് ഇവിടെ ജീവിക്കുകയാണ്. എൻ്റെ ഈ സ്വീകരണത്തിന് ഈ വക്കം ഖാദർ സാറിൻ്റെ അനുമോദമായ ഈ സംഘടനയുടെയും എൻ്റെ എല്ലാവിധമായ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. ശ്രീലങ്കൻ യുദ്ധത്തിൽ ഷെല്ലാക്രമണത്തിൽ 33 ഷെൽ ചീളുകൾ ദേഹത്ത് തുളച്ചു കയറി പരിക്കേറ്റ കിളിമാനൂർ കുന്നുമേൽ അമൃത നിവാസിൽ ജെ തുളസീധരൻ എന്നിവരെയാണ് വീടുകളിലെത്തി ആദരിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 9 മുതൽ കിറ്റ് ഇന്ത്യ ദിനം മുതൽ സെപ്റ്റംബർ 10 വക്കം ഖാദർ രക്തസാക്ഷിത്വ ദിനം വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആസാദി ജ്വാല പ്രയാൺ തിരുവനന്തപുരം ജില്ലയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമികളിലൂടെയും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടവും അല്ലാതെയുമുള്ള ജവാന്മാരെയും അവരെയും സന്ദർശിച്ച് ഈ രാജ്യത്തിനു വേണ്ടി പടപൊരുതി രക്തസാക്ഷികളായവർ ഈ രാജ്യത്തിൻ്റെ സൈന്യത്തിൽ ശ്രീ രവീന്ദ്രൻ സാറടക്കമുള്ള ആളുകൾ 1971 പാകിസ്ഥാൻ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിന് ഷെല്ലാക്രമണത്താൽ കാല് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പം ഇങ്ങനെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി രാജ്യസ്നേഹത്തോടുകൂടി പടപൊരുതിയ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അതോടൊപ്പം തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളുമായുണ്ടായ യുദ്ധത്തിൽ രവീന്ദ്രൻ സാറിനെ പോലെ കാലുകൾ നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകൾ, അവരെയെല്ലാം പോയി കണ്ട് അവരെയെല്ലാം സമൂഹത്തിൽ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആസാദി ജ്വാല ക്യാമ്പയിൻ വക്കം ഖാദർ അനുസ്മരണ വേദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ വക്കം ഖാദർ അനുസ്മരണ വേദി കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സാമൂഹിക സംഘടനയാണ്. ധീര രക്തസാക്ഷിയായ 26-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേത്തിയ ധീര രക്തസാക്ഷി വക്കം ഖാദറിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ഈ സംഘടനയുടെ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ ദിനത്തിൽ തുടങ്ങി സെപ്റ്റംബർ 10 അദ്ദേഹത്തെ തൂക്കിലേറ്റിയ ദിനം വരെ ആചരിക്കുക. വക്കം ഖാദർ അനുസ്മരണ വേദി ചെയർമാൻ എം എ ലത്തീഫ്, ചിറയൻകീഴ് താലൂക്ക് ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഇളമ്പ ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സെലിൻ, എക്സ് സർവീസ് മെൻ ലീഗ് കിളിമാനൂർ ബ്രാഞ്ച് സെക്രട്ടറി പ്രശോഭകുമാർ, ഭരത് കൃഷ്ണൻ, എബിൻ, നിതിൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.